നമസ്കാരം, റിയൽ ന്യൂസ്. സാമൂഹ്യ സാംസ്കാരിക പ്രവർത്തകനും റിട്ടയേർഡ് അധ്യാപകനുമായ ബാലൻ കുന്നത്തറയുടെ കവിതാ സമാഹാരം അതിരുകളില്ലാതെ പ്രകാശനം ചെയ്തു. നടുവണ്ണൂർ പ്രസ് ക്ലബ്ബിൽ നടന്ന ചടങ്ങിൽ പ്രശസ്ത കവി വീരാൻകുട്ടിയാണ് പ്രകാശനകർമ്മം നിർവഹിച്ചത്. പുസ്തകം ശശിധരൻ മാസ്റ്റർ ഏറ്റുവാങ്ങി. ബാലൻ കുന്നത്തറയുടെ രണ്ടാമത്തെ പുസ്തകമാണ് അതിരുകളില്ലാതെ. സാമൂഹ്യ സാംസ്കാരിക പ്രവർത്തകനും റിട്ടയേർഡ് അധ്യാപകനുമായ ബാലൻ കുന്നത്തറയുടെ രണ്ടാമത്തെ പുസ്തകമാണ് അതിരുകളില്ലാതെ കവിതാ സമാഹാരം. നടുവണ്ണൂർ പ്രസ് ക്ലബ്ബിൽ നടന്ന ചടങ്ങിൽ കവി വീരാൻകുട്ടിയാണ് പുസ്തകം പ്രകാശനം ചെയ്തത്. എന്നും നിന്നെ സ്നേഹിക്കുന്നയാളെഴുതുന്നു, രാത്രിയിൽ തണുത്ത കാറ്റു വീശുമ്പോൾ തീരത്തു വീടുകളിൽ കത്തുന്ന വൈദ്യുത വിളക്കുകൾ ഉള്ളിലൊളിപ്പിച്ചു തുള്ളുന്ന ഓളങ്ങളെ കൊതിയോടെ നോക്കുന്നയാളെഴുതുന്നു. റിട്ടയേർഡ് അധ്യാപകൻ ശശിധരൻ പുസ്തകം ഏറ്റുവാങ്ങി. ജീവിതത്തിൻ്റെ നേർക്കാഴ്ചകളാണ് ഈ പുസ്തകത്തിലെ കവിതയിൽ പ്രതിഫലിക്കുന്നതെന്ന് വീരാൻകുട്ടി പറഞ്ഞു. മറ്റൊന്നിൽ നിന്നും കിട്ടാത്ത ഏതോ തരത്തിലുള്ള സൗഖ്യം കവിത മനുഷ്യന് നൽകുന്നുണ്ട്. അത് വായിക്കുമ്പോഴും കിട്ടുന്നുണ്ട്, എഴുതുമ്പോഴും കിട്ടുന്നുണ്ട്. മാഷ്ക്ക് വായനയിലൂടെയും അതുപോലെ എഴുത്തിലൂടെയും ഈ സൗഖ്യം കിട്ടിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് മാഷുടെ ഇക്കാലത്തെ ജീവിതത്തെ ഏറ്റവും സന്തോഷപൂർണമാക്കി മാറ്റുന്നുണ്ടാകുമെന്ന് ഞാൻ ഈ കവിതകളിലൂടെ കടന്നു പോകുമ്പോൾ വിചാരിക്കുകയാണ്. ജീവിതം എന്നൊരു കവിത വായിച്ചുകൊണ്ട് ഞാൻ ഈ സംസാരം അവസാനിപ്പിക്കാം. ഒരിക്കൽ കൂടി നിങ്ങളെല്ലാവരെയും കാണാനും ഈ പ്രസ് ക്ലബിൻ്റെ ഈ ഹാളിൽ വരാനും മാഷിൻ്റെ പുസ്തകപ്രകാശനത്തിൽ പങ്കെടുക്കാനും കഴിഞ്ഞതിലുള്ള സന്തോഷം അറിയിക്കുകയാണ്. ജീവിതം എന്ന കവിത വായിച്ച് ഞാൻ അവസാനിപ്പിക്കാം. ജീവിതം ഒരു തോൾസഞ്ചിയിൽ മധുരമിഠായി നിറച്ച് വഴിനീള നടക്കുന്നു. ജീവിതം ഒരു തോൾസഞ്ചിയിൽ മധുരമിഠായി നിറച്ച് വഴിനീള നടക്കുന്നു. അപ്പം ഏതായാലും ബാലമാഷുടെ കാവ്യജീവിതത്തിന് എല്ലാ ഭാവങ്ങളും നേർന്നു, അതുപോലെ മാഷുടെ സാമൂഹിക സാംസ്കാരിക ജീവിതത്തിനും എല്ലാ ഭാവങ്ങളും നേർന്നു. എല്ലാവർക്കും എൻ്റെ നന്ദി, നമസ്കാരം. പുതിയ കാലത്തിൻ്റെ ചുറ്റുപാടിൽ ഏറെ കാത്തിരുന്നാണ് പുസ്തകരചന നടത്തിയെന്ന് ബാലൻ കുന്നത്ര. പലതരം ജീവിത സാഹചര്യങ്ങളിൽ ഉരുത്തിരിഞ്ഞ കവിതകളാണ് ഇതിലധികം. സാമൂഹ്യ വിമർശനം ഉൾക്കൊള്ളുന്ന കവിതകളുണ്ട്, പ്രകൃതിയെ സ്നേഹിച്ചുകൊണ്ട് എഴുതിയ കവിതകളുണ്ട്, ശുദ്ധമായ ഹാസ്യം ദ്യോതിപ്പിക്കുന്ന കവിതകളുണ്ട്. എല്ലാതരം ജീവിത സാഹചര്യങ്ങളിൽ നിന്നും ഉരുത്തിരിഞ്ഞു വന്ന കവിതകളാണ് ഈ സമാഹാരത്തിലുള്ളത്. എം കൃഷ്ണകുമാർ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. സുരേഷ് പാറപ്പുറം, ജോബി മാത്യു, ബിജു ടി ആർ പുത്തഞ്ചേരി, കാഞ്ഞിക്കാവ് ഭാസ്കരൻ, ബാലകൃഷ്ണൻ വിഷ്ണുത്ത്, പ്രകാശൻ ഇല്ലത്ത്, രാധാകൃഷ്ണൻ, സലീം നടുവണ്ണൂർ, എൻ കെ സാലിം, കെ ടി ഖുർഷീദ് തുടങ്ങിയവർ പങ്കെടുത്തു. റിയൽ ന്യൂസ്, ബാലുശ്ശേരി.